In the Indian football, there is a Supradhana Malsaram in India, Kalikambuan, Saudi Arabia. Actually, Asian Games Malsaram under 24 category. Senior players in the Jinkansana, Chetrian, number team in Apollo. The Ingilumuru big match in the Asian Games round of 16. Saudi Arabia India Indian Asian Games campaign. Round of 16 China first match 5-1 and Bangladesh 1-0 Myanmar 1-1. So Myanmar Bangladesh penalty goals score. So that Rahul goal against China that is a superb goal and anyway, we have some problems with the team. We have three matches. Saudi Arabia's journey is a good journey. Iran is a Asian Games 0-0 draw. Mongolia is 3-0, Vietnam is 3-1. Vijayangalakke Sondamakkittan, avaru adutha stage ilekku ettunathu. Pinne ivaru sameepakalathum nalla Venezuelakku draw needittundarunnu. Aduvole Costa Ricakku draw needi Lebanone parajayappeduthi. Aduvole കഴിഞ്ഞ വർഷം മാത്രം നടന്നിട്ടുള്ള AFC under 23 ലെ ചാമ്പ്യൻസ് ആണ് അതുപോലെ WAF under 23 ലെ ചാമ്പ്യൻസ് ആണ് സോ ആ ഒരു ടീമിൽ എത്ര താരങ്ങൾ ഇതിലേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണാനാണെങ്കിലും നമുക്കറിയാം ആ under 23 ബെസ്റ്റ് സ്ക്വാഡ് ഒക്കെ ഉള്ള സൈഡ് തന്നെയാണ് സൗദി അറേബ്യ എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് ഞാൻ ഒരു മാച്ച് പ്രിവ്യൂ എന്ന നിലയിലല്ല ചെയ്തു കാരണം നമ്മൾ ഏഷ്യൻ ഗെയിംസിന്റെ കുറേ കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി അതാലും ഇനി ഈ ഒരു മത്സരം കണ്ടു തീർച്ചയായിട്ടും കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ പോലുള്ള ഒരു ക്രൂഷ്യൽ മാച്ചിന് മുൻപ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്നുള്ള തരത്തിലേക്ക് എത്തിയത് അതാലും ഇന്ത്യക്ക് ഈ ഒരു മത്സരം വിജയിക്കാന്നതിനപ്പുറം ഒരു നല്ലൊരു ടെസ്റ്റ് ആക്കി സൗദി അറേബ്യ എടുക്കുക ഇനി വരാൻ പോകുന്ന നമ്മുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലും അല്ലെങ്കിൽ ഏഷ്യൻ കപ്പിന്റെ ഒക്കെ മുന്നോടിയായിട്ട് ഒരു ബെസ്റ്റ് ഒപ്പോണൻസ് തന്നെയായിരിക്കും പിന്നെ ജയസാധ്യത വളരെ കുറവെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലും football ആണ് എന്തു സംഭവിക്കാം നമ്മൾ പണ്ട് ഖത്തറിനെതിരെ ഡ്രോ നേടിയതാണ് ആ ഒരു ചരിത്രമൊക്കെ നമുക്ക് അറിയാം അപ്പം എന്തു സംഭവിക്കാം അതിലെ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മെഡൽ നേടാവുന്ന ഒരു ലെവലിൽ വരെ മുന്നേറാൻ സാധിക്കും ആക്ച്വലി ഇനിയുള്ള പെർഫോമൻസ് ബെറ്റർ നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജിലെ കാര്യങ്ങളെല്ലാം മറക്കാം എങ്കിലും നമ്മൾ നേടിയെടുത്തതാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഏഷ്യൻ ഗെയിംസിലേക്ക് അത് നമ്മൾ അർഹിച്ചിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെയാണ് നമ്മൾ സെമിയിലേക്കോ അല്ലെങ്കിൽ ക്വാർട്ടറിലേക്ക് പോകുക നേടി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ടോപ്പ് 8 ലെവലിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വരാം പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ നേരത്തെ പറഞ്ഞ ഫുട്ബോളാണ് എന്ത് സംഭവിക്കാം ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഡിഫെൻസീവായിട്ടുള്ള ഒരു 11 ഇറക്കാനാണ് കോച്ച് സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു 5-4-1 ഒക്കെ പോലെ ഗോൾ കീപ്പർ ആയിട്ട് ധീരജ് സിംഗ് ആൻഡ് സെന്റർ ബാക്കിൽ ലാൽചുൻ നുങ്ക ആൻഡ് ജിങ്കൻ സനാ സിംഗ് എന്നിവർ റൈറ്റ് ബാക്കിൽ റബി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സുമിത് റാത്തി ആൻഡ് മിഡ്ഫീൽഡിൽ അമർജിത്ത് ആൻഡ് സാമുവൽ എന്നിവർ അതുപോലെ രണ്ട് വിങ്ങിൽ രാഹുലും ബ്രൈസും അവരും ഡിഫൻസ് ചെയ്തുള്ള വിങ്ങേഴ്സ് തന്നെയാണ് ആൻഡ് ഒരു സെന്റർ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രിയും ഇങ്ങനെ ഒരു കുറച്ച് ഒരു ഡിഫെൻസീവായിട്ട് കുറച്ച് ലോ ബ്ലോക്ക് ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ മാച്ചിൽ കോച്ച് അങ്ങനെയല്ല ലോ ബ്ലോക്ക് ഇടാൻ ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നാലും ഒരു നമുക്ക് നോക്കാം എന്താകും സംഭവിക്കുക എന്നുള്ളതൊക്കെ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പൽസറി ആണെന്ന് വെച്ചാൽ സനിയ